മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ തൊഴിൽ രഹിതർക്കായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കായി തൊഴിൽ സഭ സംഘടിപ്പിച്ചു. 18-നും 50-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതർക്കായാണ് മേള നടത്തിയത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തൊഴിൽ മേളയിൽ DWMS രജിസ്റ്റർ ചെയ്തവർക്കും സംരംഭം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പ്ലസ് ടുവിന് താഴെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവജനങ്ങൾക്കും വേണ്ടിയാണ് തൊഴിൽ സഭ സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന മേള നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു അലിഖിതമായ നിയമമുണ്ട്, ഏത് കാര്യത്തിലും ശുപാർശ വേണം, ആ ശുപാർശയുള്ള ആളുകൾ മാത്രമേ ജോലി ലഭിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഒട്ടേറെ മൂവാറ്റുപുഴയിൽ തന്നെ ഡെൻകെയർ ഉൾപ്പെടെ വിവിധങ്ങളായ ആശുപത്രികൾ ഉൾപ്പെടെ വിവിധങ്ങളായ സ്ഥാപനങ്ങളുണ്ട്. ആയിരക്കണക്കായ ആളുകൾക്ക് തൊഴിലവസരമുണ്ട്. ഇപ്പൊ ഡെൻകെയറിൽ പണിയെടുക്കുന്ന ഏതാണ്ട് 4500-ഓളം വരുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരാണ്. ഒരു പിന്നോക്ക പ്രദേശം എന്ന നിലയിൽ ഇടുക്കിയിലെ മുഴുവൻ ആളുകൾ മൂവാറ്റുപുഴയിൽ കടന്നു വന്ന് നമ്മുടെ തൊഴിലവസരം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ജീവിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, പക്ഷെ മൂവാറ്റുപുഴക്കാരായിട്ടുള്ള ആളുകൾ ഈ നഗരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ അത് നമുക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ ആളുകളെ പര്യാപ്തമാക്കുക. 3 മുതൽ 10 വരെയുള്ള വാർഡുകൾക്കും 23, 24, 25 വാർഡുകൾക്കായി രാവിലെ 10 മണിക്കും 1, 2, 11, 12, 13, 26, 27, 28 വാർഡുകൾക്കായി ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 വരെയുമാണ് തൊഴിൽമേള നടത്തിയത്. നഗരസഭാ കൗൺസിലർമാരും മറ്റ് ഉദ്യോഗസ്ഥരും തൊഴിൽമേളയ്ക്ക് നേതൃത്വം നൽകി. 14 മുതൽ 22 വരെയുള്ള വാർഡുകളിലെ മേള ഞായറാഴ്ച 2 മുതൽ 5 വരെ മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.